2016-17 DFB പോക്കൽ സെമി ഫൈനൽ മ്യൂണിക്കിൽ അലയൻസ് അരീനയിൽ വെച്ച് നടക്കുകയാണ്. ഒരു ട്രോഫിയിലെ സീസൺ മുന്നിൽ കാണുന്ന ബൊറൂസിയ ഡോട്ട്മുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിനെ നേരിടുന്നു. രണ്ടാഴ്ച മുമ്പ് നടന്ന ലീഗ് മത്സരം 4-1 എന്ന സ്കോറിൽ അടിയറവ് വെക്കേണ്ടി വന്ന ഡോട്ട്മുണ്ടിന് ജയത്തിൽ കുറഞ്ഞതൊന്നും സന്തോഷിക്കാൻ ഇടം നൽകുകയില്ല. മാനസപുത്രൻ റിയൂസ് തുടക്കത്തിലെ മുന്നിലെത്തിച്ചെങ്കിലും ആദ്യ പകുതി തീരും മുമ്പേ രണ്ട് ഗോളുകൾ മടക്കിയടിച്ച് ബയൺ കളിയിൽ നേരിയ ആധിപത്യം നേടിയിരിക്കുന്നു. മറ്റൊരു ഏകപക്ഷീയമായ ഡെൽസ് ക്ലാസിക്കറായി പോകുമെന്ന് 75,000-ൽ അധികം വരുന്ന കാണികളിൽ നാമമാത്രമായ ഡോട്ട്മുണ്ട് ആരാധകർ പോലും ഭയന്നു. പക്ഷേ കളിയുടെ 69-ാം മിനിറ്റിൽ ഒബമയോങ്ങിലൂടെ ഡോട്ട്മുണ്ട് ഒപ്പമെത്തുന്നു. ഈ സീസണിൽ മാത്രം റെന്നസിൽ നിന്നും വന്ന ഒരു കൊച്ചുപയന്റെ വക 2 എണ്ണം പറഞ്ഞ് അസിസ്റ്റ്. 20 വയസ്സ് തികഞ്ഞിട്ട് 1 ആഴ്ച മാത്രം പ്രായമുള്ള പയ്യൻ 5 മിനിറ്റുകൾക്ക് ശേഷം ഡോട്ട്മുണ്ടിനെ മുന്നിലെത്തിക്കുന്നു. ബയേണിനെതിരെയും പിന്നീട് ഫൈനലിൽ ഫ്രാങ്ക്ഫൂട്ടിനെതിരെയും ഗോൾ നേടി മാൻ ഓഫ് ദി മാച്ചായ പയ്യൻ ഇതിനോടകം തന്നെ യൂറോപ്പിൽ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിരിക്കുന്നു. ശീലിപ്പിച്ച ഏറ്റവും പ്രതിഭാധനനായ കളിക്കാരൻ. അതെ, മേസൂർ ഉസ്മാൻ ഇടംബല എന്ന ഫ്രഞ്ച് യുവതാരത്തെപ്പറ്റി ജർമ്മൻ കോച്ച് തോമസ് തുഷേൽ പറഞ്ഞ വാക്കുകളാണിത്. പ്രതിഭ എന്ന വാക്ക് ഇത്രത്തോളം ചേർത്തു വായിക്കപ്പെട്ട മറ്റൊരു താരം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ തന്റെ പ്രതിഭയെ തുടർച്ചയായി മത്സരഫലങ്ങൾ നിർണയിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ഉസ്മാൻ ഇടംബല എന്ന താരത്തിന് കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ഉപദേശകരുടെ അഭാവം എന്നും ഡംബലയുടെ ഒരു പോരായ്മയായിരുന്നു. റെന്നസിൽ നിന്നും 35 മില്യൺ യൂറോക്ക് ഡോട്ട്മുണ്ടിലെത്തിയ ഡംബലയുടെ ആദ്യ സീസൺ വളരെ മികച്ചതായിരുന്നു. ആദ്യ സീസണിൽ തന്നെ ബുണ്ടസ്ലീഗ ടീം ഓഫ് ദ ഇയർ, റോക്കി ഓഫ് ദ ഇയർ തുടങ്ങിയ നേട്ടങ്ങൾ ഡംബലയെ തേടിയെത്തി. പക്ഷേ നെയ്മറിന്റെ അഭാവത്തിൽ ഒരു വിങ്ങറിനായി ബാർസ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഡംബലയിലെ അപക്വമായ യുവതാരത്തിനെ എതിർക്കാൻ ബാർസക്ക് കഴിയുമായിരുന്നില്ല. ഒരു യുവതാരത്തിന് കൊടുക്കേണ്ടതിലും 10 മടങ്ങ് ശമ്പളവും ട്രാൻസ്ഫർ ഫീയും മുടക്കി ബാർസ ഡംബലയെ സ്വന്തമാക്കുന്നു. ഒരുപക്ഷെ ഡോട്ട്മുണ്ടിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ സീസൺ ആവേണ്ട സമയത്താണ് ഡംബല നെയ്മറിനെ പോലൊരു യുവതാരത്തിന് പകരക്കാരനായി ബാർസയിലേക്ക് വരുന്നത്. ഈ ട്രാൻസ്ഫർ നടക്കുന്നതിനായി ട്രെയിനിംഗ് മുടക്കിയ ഡംബലയെപ്പറ്റി ഡോട്ട്മുണ്ട് സിഇഒ ഹാൻജോക്കിനൊരിക്കൽ പറയുകയുണ്ടായി. ബാർസ പോലെയൊരു ക്ലബിൽ പ്രതീക്ഷയുടെയും ട്രാൻസ്ഫർ തുകയുടെയും അമിത ഭാരം ഡംബല പ്രതീക്ഷിച്ചതിലും 10 മടങ്ങായിരുന്നു. നെയ്മർ പോയതോടെ മുറിഞ്ഞ MSN ത്രയത്തിന് ഒരു റെഡിമെയ്ഡ് റീപ്ലേസ്മെന്റ് ആയിരുന്നില്ല ഒരിക്കലും ഡംബലെ. പക്ഷേ അത് മനസ്സിലാക്കുന്നതിൽ അന്നത്തെ ബാർസ മാനേജ്മെന്റ് അമ്പെ പരാജയപ്പെട്ടു. നെയ്മറിന്റെ ട്രാൻസ്ഫറിൽ നിന്ന് ലഭിച്ച തുക എവിടെയെങ്കിലും നിക്ഷേപിച്ച് ആരാധകരടക്കി നിർത്തുക എന്നതായിരുന്നു മാനേജ്മെന്റിന്റെ ലക്ഷ്യം. യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്ന് കാണുന്ന ഭീമമായ ട്രാൻസ്ഫർ തുകകൾക്ക് തുടക്കം കുറിച്ചത് ബാർസലോണ ഇൻവോൾവഡ് ആയ ഈ 2 ട്രാൻസ്ഫറുകളാണെന്ന് പറയാതെ വയ്യ. അന്നത്തെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ഏറെ പ്രതീക്ഷകളുമായി ബാർസയിലെത്തിയ ഡംബലയെ കാത്തിരുന്നത് ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയാത്ത കുറച്ചു വർഷങ്ങളാണ്. സെപ്റ്റംബറിൽ പ്ലെയിൻ 11-ൽ വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ആംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയ ഡംബലെ 4 മാസം പുറത്തിരുന്നു. തുടർന്ന് ജനുവരി മാസത്തിൽ ടീമിൽ തിരിച്ചെത്തിയ താരം ആഴ്ചകൾക്കുള്ളിൽ തന്നെ അടുത്ത ഇഞ്ചുറി പറ്റി പുറത്താകുന്നു. താരത്തിന് യോജിച്ചതല്ലാത്ത ഭക്ഷണക്രമവും ജീവിത രീതികളും ഡംബലയുടെ തുടരെ തുടരെയുള്ള പരിക്കുകളിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇത് താരം തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ വല്ലപ്പോഴെങ്കിലും തന്റെ പ്രതിഭ എന്തെന്ന് തെളിയിച്ച പ്രകടനങ്ങൾ ഡംബല പുറത്തെടുത്തിരുന്നു. 2018 സ്പാനിഷ് സൂപ്പർ കപ്പിൽ സെവിയക്കെതിരെയും ചാമ്പ്യൻസ് ലീഗിൽ ടോട്ടൻഹാമിനെതിരെയുമുള്ള പ്രകടനങ്ങൾ അതിനെ അടിവരയിടുന്നു. പക്ഷേ തുടർ പരിക്കുകളും പ്രതീക്ഷകളുടെ സമ്മർദ്ദവും ഡംബലയെ വിടാതെ പിന്തുടർന്നു. 2017 മുതൽ 2021 നവംബർ വരെയുള്ള കാലയളവിൽ 703 ദിവസം ഡംബലെ പരിക്കേറ്റ് പുറത്തായിരുന്നു എന്നറിയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. ഈ കാലയളവിൽ ഏതാണ്ട് 119 മത്സരങ്ങൾ ഡംബലക്ക് നഷ്ടമായി. സ്പാനിഷ് മാധ്യമങ്ങളിൽ ഡംബലെ നിറസാന്നിധ്യമായി. സമൂഹ മാധ്യമങ്ങളിൽ താരം ആശുപത്രിയുടെ പ്രതീകമായി. വേണ്ടതിനും വേണ്ടാത്തതിനും താരത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വരെ ആരാധകർ പോരായ്മകൾ കണ്ടെത്തി തുടങ്ങി. ഒരു യുവതാരം ഇങ്ങനെയാവരുതു എന്നതിന് ഒരു ഉദാഹരണം മാത്രമായി ഡംബലെ. ലിവർപൂളിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കിട്ടിയ അവസരം മുതലാക്കാൻ സാധിക്കാതെ വന്നതോടെ ഡംബല ആരാധകരുടെ കണ്ണിലക്കരടായി. മാറി മാറി വന്ന കോച്ചുമാരും ഡംബലയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തില്ല. ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളും മത്സരഫലങ്ങളുടെ സമ്മർദ്ദവും മൂലം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ക്ലബും താരവും തമ്മിലുള്ള ബന്ധം ആടിയുലഞ്ഞു നിൽക്കുന്ന സമയത്ത്
കൃത്യമായി പറഞ്ഞാൽ 2021 നവംബറിൽ സാവി മാനേജറായി വന്നതാണ് ഡെംബലയുടെ ബാർസ കരിയറിലെ ഏറ്റവും വലിയ വൈത്തിരിവ് എന്ന് പറയേണ്ടി വരും. 2022 കരാർ കാലാവധി അവസാനിക്കാനിരിക്കെ ഡെംബലയുടെ കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ടായിരുന്നു. ഒന്ന്, കിട്ടുന്ന വിലക്ക് വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കണമെന്നും ഒരവസരം കൂടി കൊടുത്ത് നോക്കാമെന്നും അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ സാവി എന്ന കോച്ചിന് ഡെംബലയുടെ പ്രതിഭയിൽ ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ കരാർ പുതുക്കാതിരുന്ന ഡെംബലയെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പുറത്തിരുത്താനായിരുന്നു മാനേജ്മെന്റിന്റെ ഹിതം. പക്ഷേ അതിനെ എതിർത്ത സാവി താരം തന്റെ പ്രൊജക്ടിന്റെ ഭാഗമാണെന്നും ഡെംബലയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രഖ്യാപിച്ചു. ഡെംബലയുടെ ബാർസയിലെ രണ്ടാം അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ നടന്ന നെപ്പോളിക്കെതിരായ യൂറോപ്പ ലീഗ് മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ ഡെംബലയെ കൂക്കിവിളിയോടെയാണ് ക്യാമ്പിനോ എതിരേറ്റത്. ക്ലബിന്റെ റിന്യൂവൽ ഓഫർ നിരസിച്ച താരത്തിനോടുള്ള രോക്ഷം ആരാധകർ മറച്ചുവെച്ചില്ല. പക്ഷേ ഡെംബല എന്താണെന്ന് ബാർസ ആരാധകർ അറിയാൻ തുടങ്ങുകയായിരുന്നു. ഫെബ്രുവരി 28 ബിൽബാവോക്കെതിരെ കൂക്കിവിളികളുമായി ഇറങ്ങിയ ഡെംബലെ തിരിച്ചു കയറുമ്പോൾ ക്യാമ്പിനോ എണീറ്റ് നിന്ന് കയ്യടിക്കുകയായിരുന്നു. ആരാധകർ എതിർക്കുമ്പോൾ തിരിച്ചടിക്കുന്ന താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടതെന്നതിന് ഒരു പാഠപുസ്തകമാണ് ഉസ്മാൻ ഡെംബലെ. പക്ഷേ ഒരു കളിക്കാരനും ആരാധകരും തമ്മിലുള്ള അകൽച്ചക്ക് കളിക്കാരന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മികച്ച പ്രകടനം വരെ ആയതുള്ളൂ. ഡെംബലെ അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ്. ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ എന്നത് വളരെ ചെറിയൊരു കാലയളവാണെങ്കിൽ പോലും പിന്നീട് ഡെംബലക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും കയ്യടികളോടെയല്ലാതെ അയാൾ ക്യാമ്പിനോവിൽ നിന്ന് തിരിച്ചു കയറിയിട്ടില്ല. ഒരു പെണ്ണു വന്നു കയറിയാൽ ഇവന്റെ കുട്ടിക്കളിയൊക്കെ മാറുമെന്ന് പല സന്ദർഭങ്ങളിലും നാം കളിയായി പറഞ്ഞു കേട്ടിട്ടുള്ളതാണെങ്കിലും ഡെംബലയുടെ കാര്യത്തിൽ അത് ഏറെക്കുറെ ശരിയാണെന്ന് പറയേണ്ടി വരും. ഡെംബല എന്ന താരത്തിന്റെ ഇന്നത്തെ മാറ്റത്തിൽ ചെറുതല്ലാത്ത പങ്ക് അദ്ദേഹത്തിന്റെ വിവാഹത്തിനുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഡെംബല ബാർസയിൽ വന്ന സമയത്ത് ഇല്ലാതിരുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ന് അയാൾക്കുണ്ട്. അയാളിൽ പരിപൂർണ വിശ്വാസമുള്ള ഒരു കോച്ചും കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ ഒരാളും. 2022 ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയവരുടെ പട്ടികയിൽ സാക്ഷാൽ ലയണൽ മെസ്സി മാത്രമാണ് ഡെംബലക്ക് മുമ്പിലുള്ളത് എന്ന വസ്തുത മാത്രം മതി അയാൾ എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ. 2021 നവംബറിന് ശേഷം പരിക്കിന്റെ പേരിൽ ഒരു മത്സരം പോലും അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വലത് ടച്ച് ലൈനിൽ തൊട്ട് പന്ത് സ്വീകരിച്ച് പൊടുന്നനെയൊരു സ്പ്രിന്റിൽ ഡിഫൻഡറെ റീച്ച് ചെയ്യുന്ന ഡെംബലെ എങ്ങോട്ട് തിരിയുമെന്നോ ഏതു കാലിൽ പന്ത് കൊരുക്കുമെന്നോയുള്ള സന്ദേഹങ്ങളിലാണ് ഇന്ന് ബാർസയുടെ ആക്രമണ നിര ഏറ്റവും അപകടകാരികളാവുന്നത്. ഗാരിസിനെതിരെ നഷ്ടപ്പെട്ട പന്ത് വീണ്ടെടുക്കാൻ ഡെംബല പറന്നിറങ്ങിയത് ഓരോ ബാർസ ആരാധകന്റെയും ഹൃദയത്തിലേക്ക് കൂടിയാണ്. ഡെംബലയുടെ കരാർ പുതുക്കൽ ബാർസയുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിൽ ഒന്നാണെന്നതിൽ സംശയമൊന്നുമില്ല. ഇന്ന് ഉസ്മാൻ ഡെംബല എന്ന കളിക്കാരൻ ഒരു പ്രതീക്ഷയാണ്. ഇനി അങ്ങോട്ട് ബാർസക്കായി ഉയരങ്ങൾ കീഴടക്കാൻ പോന്ന ഒരു കൂട്ടം കളിക്കാരിൽ ഒരാളെന്നുള്ള പ്രത്യാശയുമാണ്. ഒരിക്കൽ ലാളിക്കത്തിയിരുന്ന ആ വലത് വിങ്ങിന്റെ ഓർമ്മപ്പാടുകൾക്ക് വീണ്ടും തീപ്പടർന്നു തുടങ്ങിയിരിക്കുന്നു.